ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങി തന്നെയാണ് പറങ്കികൾ ഇത്തവണയും യൂറോകപ്പിനെത്തുന്നത്. അടുത്ത മാസം തുടങ്ങുന്ന ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിനെ ഓൾറെഡി സാന്റോസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ ശക്തമായ ടീമിനെ തന്നെയാണ് പരിശീലകൻ ഫെർണാണ്ടോ സാന്റോസ് പ്രഖ്യാപിച്ചത്. പരിചയ സമ്പത്തും യുവത്വവും ഒരുപോലെ ചേർന്ന സന്തുലിതമായ ടീമിനെ തന്നെയാണ് സാന്റോസ് തെരഞ്ഞെടുത്തത്. 5 വർഷം മുമ്പ് ഫ്രാൻസിൽ ഉയർത്തിയ കിരീടം ഈ വർഷം വെമ്പിളിയിൽ ഉയർത്താൻ കച്ചകെട്ടി തന്നെയാണ് റോണോയും സംഘവും എത്തുന്നത്. ലോക ഫുട്ബോളിലെ അതികായന്മാർ അണിനിരന്നിട്ടും ലോക ഫുട്ബോളിൽ വലിയ ശക്തിയാകാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നില്ല. ഇതിഹാസ താരമായ യുസേബിയയുടെ കീഴിലെ 1966 വേൾഡ് കപ്പ് മാത്രമാണ് ഇതിനൊരു അപവാദം. 90s അവസാനത്തിൽ ഫിഗോ, റോയി കോസ്റ്റെ, ക്യൂട്ടോ, വിക്ടർ ബായ എന്നിവരടങ്ങുന്ന സുവർണ നിരയാണ് ലോക ഫുട്ബോളിൽ അവർക്കൊരു മേൽവിലാസം നേടിക്കൊടുത്തത്. എന്നാൽ അവർക്ക് ശേഷം വന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പെപ്പെ, കാർവാലോ, നാനി ഇങ്ങനെ തുടങ്ങിയവർ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. 2000 സുവർണ നിര ഒരുക്കിയ അടിത്തറയുടെ ബലത്തിലാണ് ലോക ഫുട്ബോളിലെ വൻശക്തികളായി ഉയരാനും പോർച്ചുഗലിനായി. സ്പോർട്ടിംഗ് ലിസ്ബൺ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പെഡ്രോ ഗോൺകാവൽസ് ആണ് ടീമിലെ ഏക അൺകേപ്ഡ് താരം. 22-കാരനായ ഗോൺകാവൽസിന്റെ മികവിലാണ് 2002 ശേഷം ആദ്യത്തെ പോർച്ചുഗീസ് കിരീടം നേടാൻ സ്പോർട്ടിങ്ങിനെ സഹായിച്ചത്. ലീഗിൽ 23 നേടിയിട്ടുണ്ട് താരം. എന്നാൽ ഇറാനിയൻ ഫുട്ബോളർ അലിദയുടെ എക്കാലത്തെയും അന്താരാഷ്ട്ര റെക്കോർഡായ 109 റെക്കോർഡ് തകർക്കാൻ അവരുടെ നായകന്, അതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് വെറും 6 മാത്രം മതി. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മൈക്കൽ പ്ലാറ്റിനിയുടെ ഗോളുകളുടെ ഒപ്പമാണ് ഇപ്പോൾ റൊണാൾഡോ നിലവിലുള്ളത്. മുപ്പത്തെട്ടുകാരനായ പോർട്ടോ ഡിഫൻഡർ, പോർച്ചുഗലിന്റെ പകരം വെക്കാനില്ലാത്ത പോരാളി പെപ്പെ, 36-കാരനായ അവരുടെ നായകൻ സാക്ഷാൽ റൊണാൾഡോ, 34-കാരനായ ജാവോ മൗട്ടിനോ, 33-കാരനായ ഗോൾ കീപ്പിംഗിലെ വിശ്വസ്ത പോരാളി റോയി പാട്രിസിയോ, 37-കാരനായ ഇന്ന് ലീഗ് വണ്ണിൽ ലില്ലയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പോരാളി അതെ ഹോസേ ഫോണ്ടെ തുടങ്ങിയ പരിചയ സമ്പന്നരായ താരങ്ങൾക്കൊപ്പം 18-കാരനായ സ്പോർട്ടിംഗ് ഡിഫൻഡർ നൂനോ മെൻഡിസ്, 21-കാരനായ ജാവോ ഫെലിക്സ്, 25-കാരനായ ഹാൻഡ്രേ സിൽവെ, 24-കാരനായ ജോട്ടെ, റൂബൻ ഡിയാസ്, ബെർണാണ്ടോ സിൽവ എന്നിവരടങ്ങിയ സന്തുലിതമായ ടീമിനെ തന്നെയാണ് പറങ്കിപ്പട അണിനിരക്കുന്നത്. ഇനി നമുക്ക് ഓരോ പൊസിഷനിങ്ങിലെയും താരങ്ങളെ പരിചയപ്പെടാം. ഗോൾ കീപ്പർമാരായിട്ട് ഒളിമ്പിക് ലിയോന്റെ താരം ആന്റണി ലോപ്പസ്, റോയി പാട്രിസിയോ, പിന്നെ ഗ്രാനഡയുടെ ഗോൾ കീപ്പർ റോയി സിൽവോ എന്നിവരാണ് ടീമിലുള്ളത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയുമായി തന്നെയാണ് പോർച്ചുഗൽ എത്തുന്നത്. ലോക ഫുട്ബോളിലെ പുതിയ സെൻസേഷൻ അതേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം റൂബൻ ഡയസിനൊപ്പം പരിചയ സമ്പന്നരായ പെപ്പയും താരമായ ജോസേ ഫോണ്ടയും അണിനിരക്കും. വലതു ബാക്കായിട്ട് മികച്ച ഫോമിലുള്ള സിറ്റിയുടെ താരമായ ജാവോ കാൻസലോ, പിന്നെ അതുപോലെ മുൻ ബാർസലോണ താരം നെൽസൺ സെമയോടെ സ്ഥാനമുറപ്പിക്കുമ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിങ്ങിൽ റാഫേൽ ഗുരേരയും സ്പോർട്ടിംഗ് താരമായ നൂനോ മെൻഡിസും എത്തും. അത് ഡിഫൻസിൽ ഓരോ പൊസിഷനിങ്ങിലും ഒന്നിനൊന്നിന് മികച്ച താരങ്ങളാണ്. മികച്ച ഫോമിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരമായ ബ്രൂണോ ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലുള്ള മിഡ്ഫീൽഡിൽ പരിചയ സമ്പന്നരായ വോൾസ് താരം മൗട്ടിനോ, റൂബൻ നെവാസ്, പോർട്ടയുടെ സെർജിയോ ഒലിവിയേറ, PSGയുടെ ഡാനിലോ പെരേര, റിയൽ ബെറ്റിസ് താരം വില്യൻ കർവഹാലോ എന്നിവർ അണിനിരക്കും. മുന്നേറ്റ നിരയിൽ സൂപ്പർ താരം സാക്ഷാൽ റൊണാൾഡോക്കൊപ്പം ബുണ്ടസ് ലീഗയിൽ ഗോളടിച്ചു കൂട്ടുന്ന ആന്ദ്രേ സിൽവ, പിന്നെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാണ്ടോ സിൽവ, ലിവർപൂൾ താരം തിയാഗോ ജോട്ട, ജാവോ ഫെലിക്സ് എന്നിവരാണ് മുന്നേറ്റ നിരയിൽ ചുക്കാൻ പിടിക്കുന്നത്. റൊണാൾഡോക്കൊപ്പം യുണൈറ്റഡ് താരം ബ്രൂണോ ഫെർണാണ്ടസും കൂടി ചേരുമ്പോൾ യൂറോകപ്പിലെ തന്നെ ഏറ്റവും മൂർച്ചയുള്ള ആക്രമണ നിരയായി പോർച്ചുഗൽ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബുണ്ടസ് ലീഗയിലെ മികച്ച ഫോമിൽ നിൽക്കുന്ന പോർച്ചുഗീസ് സ്ട്രൈക്കർ ആന്ദ്രേ സിൽവ ദേശീയ ടീമിന്റെ ജേഴ്സിയിലും അതേ പ്രകടനം ആവർത്തിച്ചു കഴിഞ്ഞാൽ മരണ ഗ്രൂപ്പിൽ നിന്നും അനായാസം പോർച്ചുഗലിന് മുന്നേറാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ജർമ്മനിയും ഫ്രാൻസും ഹംഗറിയും ഉൾപ്പെടുന്ന മരണ ഗ്രൂപ്പിൽ നിന്നും നൌക്കോട്ടിലേക്ക് കടക്കണമെങ്കിൽ പോർച്ചുഗലിന് വിയർപ്പൊഴിക്കേണ്ടി വരുമെങ്കിലും തൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ അവസാന യൂറോകപ്പ് പോരാട്ടം കിരീടത്തോടെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റോണോയും സംഘവും.
ഇത് 8th time പോർച്ചുഗൽ യൂറോ കപ്പിന് വേണ്ടി യോഗ്യത നേടുന്നത്. അതിൽ 2 times പോർച്ചുഗൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 1984 ചാമ്പ്യൻഷിപ്പിലാണ് ആദ്യമായി പോർച്ചുഗൽ യോഗ്യത നേടുന്നത്. അന്ന് പ്ലാറ്റിനിയുടെ ഫ്രാൻസിനോട് എക്സ്ട്രാ ടൈമിൽ ഗോൾ നേടിക്കൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു. പിന്നെ 1996 ഫിഗോയുടെ നേതൃത്വത്തിൽ വന്ന ടീം ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന് മുന്നിൽ അടിപതറിപ്പോകുന്നു. ഏറ്റവും മികച്ച നിരയുമായി വന്ന 2000 സെമിയിൽ അന്ന് ചാമ്പ്യന്മാരായ ഫ്രാൻസിനോട് സിദാന്റെ എക്സ്ട്രാ ടൈം ഗോളിൽ പോർച്ചുഗൽ പരാജയപ്പെട്ടു പോകുന്നു. പിന്നെ സ്വന്തം രാജ്യത്ത് നടന്ന 2004 ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ഗ്രീസിയോട് 1-0 പരാജയപ്പെട്ടു പോകുന്നു. 2008 ക്വാർട്ടറിലും 2012 സെമിയിലും അവർ പുറത്താകുന്നു. ഒടുവിൽ 2016 അവരൊരു യൂറോ കിരീടം നേടുന്നത്. എന്നാൽ ഈ വർഷം ആര് നേടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.